ഞാൻ അഡ്വക്കേറ്റ് റസൽ ജോയ്. ഞാനും എൻ്റെ കുടുംബവും പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെയുള്ള 1.5 കോടി ജനങ്ങളോടൊപ്പം പഴകി ദ്രവിച്ച 130 വർഷം പഴക്കമുള്ള ഒരു ഡാമിൻ്റെ അടിയിലാണ്. ഈ ഡാം തകർച്ചയിലാണ് എന്ന് ആദ്യമായി പറഞ്ഞത് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്. അതിനുശേഷം IIT റൂർക്കി, IIT ഡൽഹി, ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി, കേരള ഗവൺമെൻറ് തന്നെ നിയമിച്ച വിദഗ്ധ സമിതി ഏറ്റവും അവസാനം എല്ലാ റിപ്പോർട്ടുകളെയും ക്രോഡീകരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞു ഈ ഡാം തകർച്ചയിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ അക്കാഡമിക് വിങ് ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യേണ്ട 100 ഡാമുകളിൽ ഒന്ന് മുല്ലപ്പെരിയാർ ഡാം ആണ് എന്നത്. കേരള സർക്കാർ നിയമിച്ച അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡ് പറയുന്നു 2011 ആരംഭിച്ച ഭൂകമ്പങ്ങൾ റിക്ടർ സ്കെയില് 2 മാഗ്നിറ്റ്യൂഡ് കാണിച്ച ഭൂകമ്പങ്ങൾ കൂടിക്കൂടി വന്ന് ഇപ്പോൾ 3.4 മാഗ്നിറ്റ്യൂഡായി നിൽക്കും. ഭൂകമ്പങ്ങൾ ക്രമേണ കൂടിക്കൂടി വരുന്നതായിട്ടാണ് നാം കാണുന്നത്. ഭൂകമ്പങ്ങളുടെ മുമ്പിൽ ഒരു മനുഷ്യനിർമ്മിതിക്കും പിടിച്ചു നിൽക്കാനാവില്ല. അത് ചരിത്രം. അപ്പോൾ എത്ര വലിയ ഒരു ദുരന്തത്തിൻ്റെ നടുവിലാണ് നാം എന്ന് മനസ്സിലാക്കുക. റിഫൈനറി തുടങ്ങി അനവധിയായ ഫാക്ടറികൾ ഈ ഡാമിൻ്റെ അടിയിലുണ്ട് എന്ന്, അതിൽ പലതും വിഷവാതകങ്ങൾ സംഭരിച്ചു വച്ചിരിക്കുന്ന ഫാക്ടറികളാണ് എന്നുള്ളതും നാം ഞെട്ടലോടെ ഓർക്കണം. രാജ്യത്തിൻ്റെ പ്രതിരോധ സ്ഥാപനങ്ങളായ NADയും സതേൺ നേവൽ കമാൻഡും ഇതിൻ്റെ അടിയിലുണ്ട് എന്നും നാം ചിന്തിക്കണം. ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? ഈ നാടിൻ്റെ അവസ്ഥ എന്താണ്? കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ടാണ് ഞാൻ ഈ നാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ MLAയോടും ഓരോ MPയോടും കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചത്, നിങ്ങൾ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ള എൻ്റെ സുപ്രീം കോടതിയിലെ കേസിൽ പിന്തുണച്ചുകൊണ്ട് കേരള സർക്കാർ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള നിയമസഭയിലും പാർലമെൻറ്റിലും പ്രമേയങ്ങൾ വരണം എന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ ഡാം പരിശോധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടായാൽ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യപ്പെടും. 1.5 കോടി ജനങ്ങൾ നേരിട്ടും 2 കോടി ജനങ്ങൾ പരോക്ഷമായും രക്ഷപ്പെടും. പക്ഷെ നാളെ ഇതുവരെ ഒരു MLAയോ ഒരു MPയോ ഒരു രാഷ്ട്രീയ നേതാവോ അത്തരമൊരു കാര്യത്തിന് സന്നദ്ധനായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ
ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. ബഹൻജി കുമാരി മായാവതി അധ്യക്ഷയായ ബഹുജൻ സമാജ് പാർട്ടി എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണയ്ക്കുന്നത് വളരെ കൃതജ്ഞതയോടെ ഓർക്കുന്നു. ബഹുജൻ സമാജ് പാർട്ടി കേരളത്തിൽ ഒരു ചെറിയ പാർട്ടിയാണ്. ആ ഒരു പാർട്ടിയെ ഈ ഒരു വിഷയത്തിൽ ജനപക്ഷത്ത് വരുന്നുള്ളൂ എന്നുള്ളത് വലിയ നന്ദിയോടെ കൃതജ്ഞതയോടെ ഈ സന്ദർഭത്തിൽ ഓർക്കണം. എനിക്ക് ഈ സ്ഥാനാർത്ഥിത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു എങ്കിലും ഇടുക്കിയിലെ ജനങ്ങളിലേക്ക് ഞാനൊരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ള വിവരം പോലും അറിയിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള സംവിധാനങ്ങളും ഇല്ല, സാമ്പത്തിക ശേഷിയും ഇല്ല. ഇത്തരണത്തിൽ ഞാൻ ലോക മലയാളികളോട് അഭ്യർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നാടിനു വേണ്ടി ശബ്ദിക്കാൻ ആരും ഇല്ലാതിരിക്കെ, ജനങ്ങളുടെ ജീവനു വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലാതിരിക്കെ, നിങ്ങൾ ഓരോരുത്തരും ജനങ്ങളുടെ നാവാകണം, ജനങ്ങളുടെ ജിഹ്വ ആകണം. ലോക മലയാളികൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഏത് ജില്ലയിലായാലും ഏത് സംസ്ഥാനത്തായാലും നിങ്ങളൊന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. ഇടുക്കിയിലെ ജനങ്ങളോട് കണ്ണുനീരോടുകൂടി നിങ്ങൾ അപേക്ഷിക്കണം. ഇത്രയും നാളും നിങ്ങൾ പലർക്കും മാറി മാറി വോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്രാവശ്യം മാത്രം അഡ്വക്കേറ്റ് റസൽ ജോയിക്ക് ആന അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണം. ഇത് ഓരോ മലയാളികളും ഇടുക്കിയിലെ വോട്ടർമാരോട് അപേക്ഷിക്കേണ്ട ഒന്നാണ്. നമുക്ക് വേറെ മാർഗങ്ങളില്ല. വലിയ സമ്പന്നതയില്ല, വലിയ പ്രചാരണ കോലാഹലങ്ങൾ നടത്താൻ കഴിയില്ല. നാളിതുവരെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇടുക്കിയിൽ ഉണ്ട് എന്ന് പോലും പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഒരുപക്ഷെ ഈ വിഷയത്തിൽ അവസാനത്തെ അഭ്യർത്ഥനയുമാകാം. കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് ഓരോ മലയാളിയും ഏതു തരത്തിലും സഹായിക്കാനാവുന്ന തരത്തിലെല്ലാം തന്നെ എൻ്റെ ഈ മിഷനെ സഹായിക്കണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, നമുക്കും നാടിനും.